ഈ ശമശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ സാധാരണകാലം 25 ഞായർ, സെപ്റ്റംബർ 18, 2022. ആമോസിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും പിന്നെ തിമത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ലൂക്കായ സുവിശേഷം 16-ാം അധ്യായമാണ് നമുക്കുള്ള വായനകൾ, വേദപാഠകം. അതിൽ വളരെ പ്രസിദ്ധമായ ഭാഗമാണ് ലേഖനത്തിലുള്ളത്. പൗലോസ് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2:1-8 നമുക്ക് ആ തിരുവചനമെന്ന് ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. കാരണം യേശു ഏക മധ്യസ്ഥൻ എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വിശുദ്ധരുടെ ഉള്ള വണക്കവും അവരുടെ പ്രാർത്ഥനകളും ആവശ്യമുണ്ടോ? അത് തിരുവചനത്തിനെതിരാണോ? കത്തോലിക്ക സഭയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഇതൊക്കെയാണ് ഇതിൻ്റെ ചർച്ചാ വിഷയം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും വിശുദ്ധിയിലും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും മധ്യസ്ഥവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ നിന്നെ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ആഗ്രഹിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുകയാണ്. നമുക്ക് ഇത്രയും തൽക്കാലം ധ്യാനിക്കുക. ആദ്യമേ തന്നെ പറയട്ടെ, കത്തോലിക്ക സഭയുടെ മതബോധനം 450-ാം ഖണ്ഡത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവിക ആളത്വത്തിൻ്റെ ഐക്യതയിൽ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു യേശു ക്രിസ്തു. അക്കാരണത്താൽ അവൻ മാത്രമാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ. ഇത് കത്തോലിക്ക സഭ ഉറക്കെ പ്രഘോഷിക്കുകയാണേ. ദൈവിക ആളത്വത്തിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനും ആയിരുന്നു യേശു ക്രിസ്തു. അക്കാരണത്താൽ അവൻ മാത്രമാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ. കത്തോലിക്ക സഭയുടെ മതബോധനം 450. എന്നാൽ ഇത് കത്തോലിക്ക സഭ ഉറച്ച് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു സംശയം അക്കാര്യത്തിലില്ല. എന്നാൽ അതേ പാഠത്തിൽ പൗലോസ് പറയുകയാണ്, ഇപ്പം നമ്മൾ വായിച്ച പാഠത്തിൽ പൗലോസ് പറയുകയാണ്, രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചന സപ്ലിക്കേഷൻസ് പ്രാർത്ഥന പ്രയേഴ്സ് മധ്യസ്ഥം ഇൻ്റർസെഷൻ, അതിന് ഗ്രീക്ക് വാക്ക് എൻഡവുക്സെയ്സ് എന്നാണ്, എൻഡവുക്സെയ്സ് സ്തോത്രം താങ്ക്സ് ഗിവിങ് ചെയ്യണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, ഉത്ബോധിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ യാചന പ്രാർത്ഥന മധ്യസ്ഥം സ്തോത്രം. ഏകമധ്യസ്ഥനായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്നെങ്കിൽ എന്തിനാണ് പൗലോസ് ഈ നമ്മൾ യാചനയും പ്രാർത്ഥനയും മധ്യസ്ഥവും സ്തോത്രം അർപ്പിക്കണമെന്ന് പറയണേ? അതേ ടെക്സ്റ്റിനകത്താണ്, അതേ തിരുവചന പാഠത്തിലാണ് പൗലോസ് പറയണമെന്ന് ഓർക്കണേ. അപ്പോൾ തിരിച്ച് നിങ്ങൾക്കൊരു ഉത്തരം പറയാം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാം, അച്ചോ രണ്ടിടത്തും രണ്ട് വാക്കുകളല്ലേ പൗലോസിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അല്ലേ, തീർച്ചയായിട്ടും അതെ. ഈ ഇൻ്റർസെഷൻ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എൻഡിങ് ഹാനോ എന്നാണ്, എൻഡിങ് ഹാനോ, അതാണ് ഇൻ്റർസെഷൻ. ചിലപ്പോൾ പക്ഷപാതം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യാറുണ്ട്, പണ്ടൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. മധ്യസ്ഥൻ എന്നതിന് മീഡിയേഷൻ, അതിനുള്ള വാക്ക് മെസിത്തെസ് എന്നാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ട് വാക്കാണ്. അതായത് ഇൻ്റർസെഷൻ എന്നുള്ളതിന് മധ്യസ്ഥം നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും അതിന് ഗ്രീക്ക് വാക്ക് എൻഡിങ്ഹാനോ എന്നാണ്. മധ്യസ്ഥൻ എന്നുള്ള വാക്കോ മെസിത്തേസ് എന്നാണ്, ഒത്തുതീർപ്പുണ്ടാക്കുന്നവൻ, പറഞ്ഞ് സമ്മതിപ്പിക്കുന്നവൻ, രണ്ട് കക്ഷികൾക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുന്നവൻ. അപ്പോൾ രണ്ടും രണ്ട് വാക്കല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന വാക്കല്ല ഏക മധ്യസ്ഥൻ എന്നുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. സമ്മതിക്കുന്നു, പക്ഷേ യേശു ക്രിസ്തുവിനും ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻ്റർസെഷൻ പക്ഷപാതം പറയുന്നവനെന്ന്, അതായത് ഇൻ്റർസെസറി പ്രെയർ നടത്തുന്നവനെന്ന് ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ, അവിടെ ഉപയോഗിക്കുന്ന വാക്ക ഈ പറഞ്ഞ ഇൻ്റർസീഡ് എന്നാണ്.
അതായത് എൻഡിഹാനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗ്രീക്ക് വാക്ക് അതാണ്. അതായത് മധ്യസ്ഥൻ എന്നതിന് മെസിത്തേസ് എന്ന വാക്കാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെങ്കിൽ, ഹെബ്രായ ലേഖനത്തിൽ മധ്യസ്ഥം എന്നതിന് ഇന്റർസെസർ എന്ന ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയേറ്റർ എന്നല്ല, ഇന്റർസെസർ, പക്ഷപാതം പറയുന്നവൻ, അല്ലെങ്കിൽ മധ്യസ്ഥം യാചിക്കുന്നവൻ, മധ്യസ്ഥം ചെയ്യുന്നവൻ. ചുരുക്കത്തിൽ രണ്ട് വാക്കും പരസ്പരം മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യസ്ഥൻ എന്ന വാക്കും മധ്യസ്ഥം ചെയ്യാനുള്ളവൻ എന്ന് ചെയ്യുന്നവനെന്നും മാറി രണ്ട് വാക്കുകളും യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും വിശുദ്ധിയിലും സാവധാനത്തിലും സ്വസ്ഥമുള്ള ജീവൻ കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാര സ്ഥാനങ്ങൾക്കും വേണ്ടി യാചന, സപ്ലിക്കേഷൻ, പ്രാർത്ഥന, മധ്യസ്ഥം, സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ നിന്നെ ഉത്ബോധിപ്പിക്കുന്നു. ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, യേശുവാണ് ഏക മധ്യസ്ഥനെങ്കിൽ എന്തിനാണ് തിമോത്തി ലിറ്റർജിക്കൽ അസംബ്ലിയിൽ ഈ മധ്യസ്ഥം യാചിക്കണേ? യേശുവല്ലേ മധ്യസ്ഥം പറയുന്ന ആള്, പിന്നെ എന്തിനാ ഈ തിമോത്തി എന്ന് പറഞ്ഞ മെത്രാനും അദ്ദേഹത്തിൻ്റെ ആരാധന സമൂഹവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ? വീണ്ടും ഹെബ്രായ ലേഖനം 12:24 പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശു. 9:15 അത് നിമിത്തം ആദ്യ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകുന്നു. ഹെബ്രായ ലേഖനം 9:15 വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശുവാണ്. 1 യോഹന്നാൻ്റെ 1 ലേഖനം 2:1 എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരാൾ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. കാര്യസ്ഥൻ രണ്ട് സ്ഥലത്ത് മധ്യസ്ഥൻ എന്ന് പറഞ്ഞു ഹെബ്രായ ലേഖനത്തിൽ, ഇപ്പോൾ പറയുകയാണ് കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന ഗ്രീക്ക് വാക്ക് ഏതാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും? പാറക്ലേത്തോസ്. നീതിമാനായ കാര്യസ്ഥൻ യേശുക്രിസ്തുവിനെ പാറക്ലേത്തോസ് എന്ന് വിളിക്കുന്നു. പാറക്ലേത്തോസിൻ്റെ അർത്ഥം എന്താണ്? സഹായകൻ, ആശ്വാസദായകൻ ഒക്കെ നമ്മൾ തർജ്ജമ ചെയ്യും. അതൊന്നും ശരിയായ തർജ്ജമയല്ല. ഏറ്റവും നല്ല തർജ്ജമ എന്ന് പറയുന്നത് അഭിഭാഷകൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്നാണ്. അതായത് കോടതിക്ക് പുറത്ത് വെച്ച് ഒരു പ്രശ്നം ഒത്തുതീർപ്പുണ്ടാക്കിയാൽ മധ്യസ്ഥൻ, കോടതിക്ക് അകത്താണെങ്കിൽ അഭിഭാഷകൻ. ഇതാണ് ശരിക്കുള്ള അർത്ഥം. അതുകൊണ്ട് സഹായകനും ആശ്വാസദായകൻ എന്നൊക്കെ പറയാം, അതൊക്കെ ഡെറിവേറ്റീവ് മീനിങ് ആണ്. ശരിയായ അർത്ഥം പാറക്ലേത്തോസ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം കോടതിക്ക് പുറത്ത് വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ മധ്യസ്ഥൻ, കോടതിക്ക് ഉള്ളിലാണെങ്കിൽ അഭിഭാഷകൻ എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് കാര്യസ്ഥൻ, മധ്യസ്ഥൻ, അഭിഭാഷകൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് യോഹന്നാൻ സുവിശേഷം 14:16 എന്താ പറയുന്നത്? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, മറ്റൊരു മധ്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കണം തരികയും ചെയ്യും. മറ്റൊരു മധ്യസ്ഥനെ, മറ്റൊരു അഭിഭാഷകനെ. അതാരെയും മറ്റൊരു മധ്യസ്ഥൻ? പരിശുദ്ധാത്മാവ്. അപ്പോൾ വീണ്ടും എന്നോട് ഒരു ചോദ്യം, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാന്ന് പറയുന്നവരോട് ഒരു ചോദ്യം, യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ, പിന്നെ എന്തിനാണ് ഞാൻ പിതാവിനോട് ചോദിക്കുകയും സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു മധ്യസ്ഥൻ, മറ്റൊരു കാര്യസ്ഥൻ, മറ്റൊരു മധ്യസ്ഥൻ നിങ്ങളോടുകൂടെ എന്നേക്കുമായിരിക്കാൻ ഞാൻ അയക്കുകയും ചെയ്യുന്നു പറയണേ? യേശു ക്രിസ്തു എന്ന് പറയുന്ന ഏക മധ്യസ്ഥൻ മറ്റൊരു മധ്യസ്ഥനെ പരിശുദ്ധാത്മാവ് അയക്കുന്നു എന്നല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? തിരുവചനമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ബൈബിളിലില്ലേ ഈ തിരുവചനം? അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇതൊക്കെ മൊത്തം ആശയക്കുഴപ്പമാണല്ലോ അച്ചോ. ഏക മധ്യസ്ഥൻ എന്നൊരു സ്ഥലത്ത് പറയുക, എന്നിട്ട് പറയാം മറ്റൊരു മധ്യസ്ഥൻ അയക്കെന്ന് പറയുക. അപ്പോൾ ഇത് വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമല്ല, ഒരു വൈരുദ്ധ്യവും ഇല്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. നിങ്ങൾ റബ്ബി എന്ന പേരെടുക്കരുത്. നിങ്ങൾ ഒരുവൻ മാത്രമേ നിങ്ങളുടെ ഗുരു ഉള്ളൂ. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നിങ്ങൾ ആരും റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് ഗുരു ഉള്ളൂ, ബാക്കിയുള്ള സഹോദരന്മാരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗുരു എന്ന് വിളിക്കപ്പെടരുത്. ഇത് മത്തായിയുടെ സുവിശേഷം 23:8-9 നിങ്ങൾക്ക് ഒരാളെ ഗുരുവുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ റബ്ബി എന്ന പേര് സ്വീകരിക്കരുത്. ഒരുവൻ മാത്രമേ നിങ്ങൾക്ക് ഗുരുവുള്ളൂ. ഗുരു എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഡിഡാസ്കലോസ് എന്നാണ്. ഡിഡാസ്കലോസ് ഗുരു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ്. ഡിഡാസ്കലോസ് എന്നാണ് ഗ്രീക്ക്. നിങ്ങൾക്ക് ഒരു അധ്യാപകനേ ഉള്ളൂ. ഡിഡാസ്കലോസ് എന്ന് വെച്ചാൽ പ്രബോധകൻ അല്ലെങ്കിൽ അധ്യാപകൻ. ഗുരു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. ഇന്ത്യൻ രീതിയിൽ നമ്മൾ ഗുരു എന്ന് തർജ്ജമ ചെയ്യണം. സത്യത്തിൽ ഡിഡാസ്കലോസ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. റബ്ബി എന്ന് നിങ്ങൾ വിളിക്കപ്പെടരുത്. നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ, ഒരു അധ്യാപകനേയുള്ളൂ, യേശു ക്രിസ്തു. ഇതാണ് മത്തായി 23:8-9. എഫേസ്യ ലേഖനം 4:11 പറയുക, പൗലോസ് എഴുതുകയാണ്, അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ
ഗുരുക്കന്മാരായും പ്രബോധകരായും ഡിഡാസ്കലോസ് നിയമിച്ചിരിക്കുന്നു. അപ്പം ഒരു ഗുരുവേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അത് ഒരു സുവിശേഷത്തിൽ അതേ ബൈബിളിൽ തന്നെ കിടക്കണു. ആ ഗുരു ചിലർ അപ്പസ്തോലന്മാർ, ചിലർ പ്രവാചകർ, ചിലർ സുവിശേഷകർ, ചിലർ ഇടയന്മാർ, ചിലരെ ഗുരുക്കന്മാർ, പ്രബോധകർ, ഡിഡാസ്കലോസായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വൈരുദ്ധ്യമാണോ? അല്ല. എന്തുകൊണ്ട് അല്ല? പറയാം. യാക്കോബിൻ്റെ ലേഖനം 3:1 പറയണു, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഗുരുക്കന്മാരാകരുത്, അധ്യാപകരാകരുത്. അധ്യാപകർക്ക് വലിയ ശിക്ഷ കിട്ടുന്ന, കാരണം അറിവുള്ളവരാണല്ലോ, അവർ തെറ്റിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷാവിധി വരും. അതിനാൽ നിങ്ങളിലെ അധികം പേര് ഗുരുക്കന്മാരാകാൻ, പ്രബോധകരാകാൻ ശ്രമിക്കരുതെന്നാണ് യാക്കോബ് പറയണേ. അവിടെയും ഗുരുക്കന്മാരെന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിഡാസ്കലോസ് എന്നാണ്. അധ്യാപകർ, ഗുരുക്കൾ. അപ്പോൾ ഒരു ഗുരുവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ഗുരുക്കന്മാരെ കാര്യം പറയണേ? തെറ്റ് വലുതുണ്ടോ? വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. യേശു എന്ന ഗുരു, ആ ഗുരു അതുല്യനാണ്. മറ്റൊരു ഗുരുക്കന്മാരോടും അവനോട് തുലനം ചെയ്യാൻ പറ്റില്ല. സഭയിലെ മറ്റ് ഗുരുക്കന്മാർ, പ്രബോധകർ യേശു എന്ന ഗുരുവിനോട് ചേർന്ന് അവനിലും അവനിലൂടെയുമാണ് ചെയ്യുന്നത്. ആ വാക്കുകൾ നോക്കണേ, അവനിലും അവനിലൂടെയും പഠിപ്പിക്കുന്നവരാണ് മറ്റ് ഗുരുക്കന്മാർ. അതായത് ഏക ഗുരുവേ ഉള്ളൂ. ആ ഏക ഗുരുവിൽ, ഗുരുവിലും ഗുരുവിലൂടെയും ഈ ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ള കൊടുക്കുന്നവരാണ് മറ്റ് ഗുരുക്കന്മാർ. അപ്പോൾ ഏക ഗുരുവിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയുകയല്ല, കൂടുകയാണ്. മാത്രമല്ല, ഏക ഗുരു മറ്റുള്ളവരെ തൻ്റെ ഗുരുത്വത്തിൽ, തൻ്റെ പ്രബോധനത്തിൽ പങ്കാളിയാക്കുന്നവനാ. ഏകഛത്രാധിപതിയല്ല, ആരോടും ചോദിക്കാതെ ചെയ്യുന്നവനല്ല. മനുഷ്യരുടെ സഹകരണത്തിലൂടെയാണ് ഈ ഏക ഗുരു തൻ്റെ പ്രബോധന ദൗത്യം തുടരുന്നതെന്നാണ്. ഇനി വേറൊരു ഉദാഹരണം, കോരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 12:1 1 Cor 12. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനത്തെ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ മാത്രം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന് ശരീരവും ഓരോരുത്തരും വെവ്വേറെ ഈ അവയവങ്ങളുമാണ്. എന്നിട്ട് കൊളോസ് ലേഖനം 1:18 പറയുകയാണ്, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ്. അതായത് സഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിട്ട് പറയുകയാണ്, യേശു ക്രിസ്തു തലയാണ്, നമ്മളൊക്കെ അതിലത്തെ അവയവങ്ങളാണ്. ഈ തല മാത്രം ഉണ്ടായാൽ മതിയോ? ഈ ശരീരം കൂടി വേണ്ടേ? പിന്നെ ശരീരം മാത്രം മതിയോ? തലയും വേണ്ടേ? അപ്പോൾ തലയോട് ചേർന്ന് അവയവങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ സങ്കല്പമാണ് സഭയിൽ. ഇത് പൗലോസ് എഴുതിയിരിക്കുന്നതാണ് തിരുവചനത്തിൽ. ഇനി നമുക്കതിൻ്റെ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ അർത്ഥങ്ങൾ നോക്കുക. ഒരു സ്രഷ്ടാവേ ഉള്ളൂ, ഒറ്റ സ്രഷ്ടാവേ ഉള്ളൂ. പക്ഷേ അനേകം ആളുകളിലൂടെയാണ് അവൻ സൃഷ്ടികർമ്മം തുടരണേ. നമ്മളെന്നോടെ അപ്പനും അമ്മയൊക്കെ ഇല്ലേ? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അവരും സ്രഷ്ടാക്കളല്ലേ? അല്ലേ? അല്ലേ? ദൈവം നേരിട്ട് ഇല്ലായ്മെന്ന് നമ്മളെ സൃഷ്ടിക്കല്ലോ. മാനുഷിക സൃഷ്ടാക്കളിലൂടെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഒരു ആ സ്രഷ്ടാവിൻ്റെ ദൗത്യത്തിനോ അവൻ്റെ അന്തസ്സിനോ എന്തെങ്കിലും കോട്ടം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സ്രഷ്ടാവ്, പക്ഷേ അവൻ സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ്. ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു തന്നെ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു മധ്യസ്ഥനുണ്ട്, തീർന്നില്ല. അത് രണ്ടുപേരും ദൈവങ്ങളാണ്, ദൈവത്തിൻ്റെ ആളത്വങ്ങളാണ്. ആ മധ്യസ്ഥനോട് ചേർന്ന് പോകുന്ന മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനം ഞാൻ പറയാം, ഒറ്റ പുരോഹിതനേ ഉള്ളൂ യേശു ക്രിസ്തു. അപ്പോൾ നമ്മളിപ്പോൾ പുരോഹിതന്മാരെന്നും വൈദികരെന്നും വിളിക്കുന്നവരോ, അവരൊക്കെ ഒരൊറ്റ പുരോഹിതൻ്റെ ശുശ്രൂഷകരാണ്. ദർ ഇസ് ഓൺലി വൺ പ്രീസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഓൾ അതേഴ്സ് ആർ മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു സ്രഷ്ടാവ്, പക്ഷെ അനേകം സെക്കൻഡറി സൃഷ്ടാക്കൾ. ഒരു മധ്യസ്ഥൻ, പക്ഷെ അനേകം മധ്യസ്ഥന്മാർ. ഒരു പുരോഹിതൻ, അനേകം ശുശ്രൂഷകർ. ഒരു തല, അനേകം അവയവങ്ങൾ. നടപടികളുടെ 4:12 പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമം നൽകിയിട്ടില്ല. ഒരൊറ്റ രക്ഷകനല്ലേ ഉള്ളൂ, ഏകരക്ഷകനല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നതും? യോഹന 4:42 സമരിയക്കാർ പറഞ്ഞു, നീ ലോകത്തിൻ്റെ രക്ഷകനാണ്. ഒറ്റ രക്ഷകനേ ഉള്ളൂ, ഏകരക്ഷകൻ. എന്നിട്ട് 1 Tim 4:16 എന്താ വായിക്കണേ, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഐ, ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടിപ്പോൾ തിമത്തിയോട് പറയാം, നീ നിന്നെയും രക്ഷിക്കും, നിന്നെ കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ ആരെ രക്ഷിക്കണേ? യേശു ക്രിസ്തു ആണോ അതോ തിമത്തിയാണോ? ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന്
ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 1 കൊരിന്ത്യർ 1:9-22 ഏത് വിധത്തിലെങ്കിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ആര്? പൗലോസ്. അപ്പോൾ ആരാ രക്ഷകൻ? യേശുക്രിസ്തു ഏക രക്ഷകൻ എന്ന് പറയുകയും തിമത്തിയോടെ നിന്നെയും രക്ഷിക്കുക, നിന്നെ കേൾക്കുന്നവരെയും രക്ഷിക്കുക, ഞാൻ അനേകർ രക്ഷിക്കാൻ വേണ്ടി അനേകർക്ക് അനേകരായി തീർന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പൗലോസ് പറയുക. ആരാ രക്ഷിക്കണേ? പൗലോസോ തിമത്തിയോ? പിന്നെ എന്തുകൊണ്ടാണ് അവർ രക്ഷിക്കുന്നത് പറയണേ? ഉത്തരം വളരെ ലളിതമാണ്. ഉത്തരം വളരെ ലളിതം. കത്തോലിക്ക സഭയുടെ മതബോധനം 308 ദൈവമാണ് ആദി കാരണം. ആദി കാരണം, ദ ഫസ്റ്റ് കോസ്, അത് ദൈവമാണ്. പക്ഷെ അവൻ പ്രവർത്തിക്കുന്നതോ ദ്വിതീയ കാരണങ്ങളിലും കാരണങ്ങളിലൂടെയുമാണ്. ഗോഡ് ഈസ് ദ ഫസ്റ്റ് കോസ് ഹു ഓപ്പറേറ്റ്സ് ഇൻ ആൻഡ് ത്രൂ സെക്കൻഡറി കോസസ്. കത്തോലിക്ക സഭയുടെ മതബോധനം 308. ഞാൻ ഒന്നുകൂടി പറയാം, ഗോഡ് ഈസ് ദ ഫസ്റ്റ് കോസ് ഹു ഓപ്പറേറ്റ്സ് ഇൻ ആൻഡ് ത്രൂ സെക്കൻഡറി കോസസ്. ആദ്യ കാരണം, ആദ്യ സ്രഷ്ടാവ് ദൈവം തന്നെ, ആദ്യ മധ്യസ്ഥൻ യേശു ക്രിസ്തു, ആദ്യ രക്ഷകൻ യേശു ക്രിസ്തു. പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റ് രണ്ട് ദ്വിതീയ വ്യക്തികളിലൂടെയും അവരിലുമാണ്. ഇത് ഇതിനെ ഒന്ന് പിന്താങ്ങാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. മധ്യസ്ഥൻ എന്നുള്ള ആ ആശയത്തെ, ഇപ്പം ഞാൻ പറഞ്ഞ ഗുരു, രക്ഷകൻ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്രഷ്ടാവ്, ഗുരു, രക്ഷകൻ, പുരോഹിതൻ, ഇതൊക്കെ ഒന്നേ ഉള്ളൂ, എന്നാൽ സെക്രട്ടറിയേറ്റ് പലരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു. നമുക്ക് ചില തിരുവചനങ്ങൾ കൂടി നോക്കുക. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 6:28 നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക്, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസ് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തേഫാനോസ് യേശു ക്രിസ്തുവല്ല. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭ. നടപടിഗ്രന്ഥം 12:5. അപ്പം നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു പറയാം, അച്ചോ ഞങ്ങൾ ജീവിക്കുന്നവരുടെ മധ്യസ്ഥത്തെക്കുറിച്ചല്ലോ എതിർപ്പ് പറഞ്ഞത്, മരിച്ചവരെ, വിശുദ്ധരെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങളുടെ എതിർപ്പ്. അപ്പോൾ അതിനൊരു ഉത്തരം കൂടി ഞാൻ നൽകാം. വെളിപാട് പുസ്തകത്തിൽ 8:1-4 അവൻ 7 പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനമുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിൽ മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്, അത് ഞാൻ നൂല് വായിക്കുകയാണേ, സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ധൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്ന് 2 അവർ എഴുതിയിരിക്കുന്നത്, വെളിപാട് പുസ്തകം 8:1-4, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ. ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമല്ലേ? മരിച്ചിട്ട് വിശുദ്ധരായവരുടെ കാര്യമല്ലേ പറയണേ? അതായത് വിശുദ്ധരായി ജീവിച്ചു, മരിച്ചു, എന്നൊരു സ്വർഗത്തിൽ. ഈ ചിലർ, ഇത് ലോകാവസാനത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് ചിലർ പറയണേ വെളിപാട് പുസ്തകം. അപ്പോൾ എനിക്കൊരു ചോദ്യം, ലോകാവസാനത്തിൽ ഈ വിശുദ്ധരെ പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? ലോകാവസാനത്തിലെ കാര്യമാണ് വെളിപാട് പുസ്തകമെങ്കിൽ ഈ വിശുദ്ധരെ പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? ആ വിശുദ്ധരുടെ പ്രാർത്ഥന കേട്ടിട്ടല്ലേ ധൂപം, ഈ ദൂതൻ ഭൂമിയിലേക്ക് എറിഞ്ഞ് കുറേ പേരെ നശിപ്പിച്ചത്? വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയാണത്. അപ്പോൾ ലോകാവസാനിച്ചിട്ടുള്ള സംഗതിയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഈ പരിപാടികൾ ചെയ്യണേ? ലോകാവസാനത്തിൽ വിശുദ്ധരെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? മറിച്ച് ഇത് നടക്കുന്നത് ഇപ്പം നടക്കുന്ന സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിൽ, സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ, ആ സിംഹാസനം തൊട്ട് താഴെയാണ് വിശുദ്ധരുടെ ആത്മാക്കൾ ഇരിക്കണേ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഈ അൾത്താരയ്ക്ക് താഴെ തിരിച്ചടിപ്പ് വയ്ക്കുന്നത്. വിശുദ്ധരാണ് ശരിക്കുള്ള അൾത്താര, അവരുടെ ജീവിതമാണ് ശരിക്കുള്ള അൾത്താര. അതുകൊണ്ട് വിശുദ്ധരുടെ തിരിച്ചടിപ്പ് അൾത്താരയ്ക്ക് താഴെ വയ്ക്കുന്നു. കാരണം സ്വർഗത്തിലെ സിംഹാസനം തൊട്ട് താഴെ വിശുദ്ധരിക്കുന്നു. ആ സിംഹാസനം തൊട്ട് മുമ്പിൽ ഒരു ധൂപകുറ്റിയുമായി ഒരു ദൂതം നിൽക്കുന്നു, മാലാഖ നിൽക്കുന്നു. ആ ധൂപകുറ്റിയിലേക്ക് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഇടുന്നു. ആ ധൂപത്തിൽ നിന്ന് പുക ഉയരുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഉയരുന്നു. പള്ളിയിൽ എന്തിനാണ് ധൂപം അർപ്പിക്കുന്നത് മനസ്സിലായോ?
പെന്തക്കോസ്തുകാരെ, യഹോവ സാക്ഷികളെ, കത്തോലിക്ക സഭ വിട്ടുപോയിട്ടുള്ളവരെ, നിങ്ങൾ തിരിച്ചു വരിക. കത്തോലിക്ക സഭയിലാണ് തിരുവചനങ്ങൾ ശരിക്കും ആഘോഷിക്കുന്നത്. അവിടെയാണ് ഈ ധൂപാർപ്പണമുള്ളത്, അവിടെയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകളുള്ളത്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് പോയവരാണ് തിരുവചനം തെറ്റിദ്ധരിച്ചവരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരും. തിരിച്ചു വരിക, തെറ്റിത് മനസ്സിലാക്കി തിരിച്ചു വരിക. ഇനി മരിച്ചവരെക്കുറിച്ച് ഒരു വാചകം കൂടി പറയട്ടെ. ലൂക്കായുടെ സുവിശേഷം 20:38, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. അവനെല്ലാവരും ജീവിച്ചിരിക്കുന്നവരത്രേ. മരിച്ചവരെല്ലാം നിദ്ര പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, അവർക്കുള്ള മറുപടിയാണ് ലൂക്ക 20:38. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അവന് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. ദൈവത്തിന് ആരും മരിച്ചവർ ജീവിച്ച് അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. മാത്രമല്ല 2 തിമത്തി 1:10 പറയുന്നു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവരുടെ മരണം അവൻ നീക്കിക്കളഞ്ഞു. യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മരണമില്ല. അപ്പം നമുക്ക് വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധനം 956 ഒന്ന് കാണാം. ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടവരായതിനാൽ സ്വർഗത്തിലായിരിക്കുന്നവർ സഭയെ വിശുദ്ധിയിൽ കൂടുതൽ ഉറപ്പിക്കുകയാണ്. പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയുന്നേയില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ അവർ നേടിയ നന്മകൾ അവർ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇതാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ, ദൂതൻ്റെ മാലാഖയുടെ ഈ ധൂപകലശത്തിൽ ഇടുന്നത്. അവരുടെ സഹോദരതുല്യമായ കരുതൽ നമ്മുടെ ബലഹീനതകളിൽ വലിയ സഹായമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ മാലാഖയുടെ ധൂപകലശത്തിൽ ഇടുന്നുവെന്നാണ് വെളിപാട് പുസ്തകം. അതിപ്പോൾ സ്വർഗത്ത് നടക്കുന്ന ലിറ്റർജിയുടെ കാര്യമാണ് പറയണേ, ലോകാവസാനം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം എന്നല്ലേ വെളിപാട് പുസ്തകം പറയണേ? അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണ്ട, ഏക മധ്യസ്ഥൻ മാത്രം മതി എന്ന് പറയുന്നവരുടെ ബൈബിളിൽ ഞാൻ ഈ പറഞ്ഞ തിരുവചനങ്ങളുണ്ടോ ഒന്ന് പരിശോധിക്കുക. ആ തിരുവചനങ്ങളുടെ അർത്ഥം എന്തെന്നൊന്ന് പരിശോധിക്കുക. എന്നിട്ട് കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്തി പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരിക. അപ്പോൾ ഈ വചനത്തിന് കുറേ കൂടി അർത്ഥമുണ്ടാവുകയും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കത്തോലിക്കരെ പോലെ മിണ്ടാതിരിക്കുന്ന കൂട്ടരാകരുത്. നിങ്ങൾ പ്രേക്ഷക പ്രവർത്തനത്തിൽ ഗംഭീരമാണ് ഈ സഭയിൽ നിന്ന് പോയിട്ടുള്ളവർ. വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ്. അത് കത്തോലിക്ക സഭയിൽ വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ വിശുദ്ധരുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനകളും ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ ലോകത്തിൽ സകലർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ.